നമസ്കാരം. അവസാനം അർണബ് ഗോസ്വാമിയുടെ ചാനലിലും പൂട്ട് വീഴുകയാണ്. ചാനൽ റേറ്റിംഗിൽ തങ്ങളെ വിലാൻ ആരുമില്ല എന്ന വീരവാദം മുഴക്കിയ അർണബ് ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്. അർണബ് ഗോസ്വാമിയുടെ എല്ലാ തള്ളുകളും ഇപ്പോൾ പൊളിഞ്ഞു വീണു. രാജ്യത്ത് വർഗീയത വിളമ്പിയും ഫാസിസം വളർത്താൻ നെട്ടോട്ടമൂടിയ അർണബ് ഇപ്പോൾ നിലം പരിശായി. യഥാർത്ഥത്തിൽ സല്യൂട്ട് അടിക്കേണ്ടത് മുംബൈ പോലീസിനാണ്. സിഎഎ എൻആർസി വിഷയത്തിലും ഡൽഹി കലാപത്തിലും വർഗീയത പറഞ്ഞു പരത്തി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചു. കേരളം ജിഹാദികളുടെ നാടാണ് എന്നും ഇവിടെ ഹിന്ദുക്കളെ കൂട്ടത്തോടെ കൊന്നുതള്ളുകയാണ് എന്നും പറഞ്ഞു പരത്തി ഒരു വലിയ കലാപം കത്തിച്ചു വിടാൻ അർണപുരിക്ക് കുരുക്കിൽ. പക്ഷേ പ്രബുദ്ധ കേരളത്തിലെ മലയാളികൾ വീണില്ല. എവിടെയും സത്യം മാത്രമേ വിജയിക്കൂ എന്ന അർത്ഥവത്തായ വാക്ക് ഇവിടെയും യാഥാർത്ഥ്യമായി. ഒടുവിൽ വർഗീയത വിളമ്പിയ അർണബിന് മുംബൈ പോലീസ് തന്നെ പൂട്ടിട്ടു. ചാനലിൻ്റെ TRP റേറ്റിംഗിൽ കൃത്രിമം കാട്ടിയെന്ന ഗുരുതരമായ ആരോപണമാണ് അർണബിന് നേരെ ഉയരുന്നത്. എന്നാൽ ചോദ്യം ചെയ്യാനെത്തിയ മുംബൈ പോലീസിനോട് കോടതിയിൽ കാണാമെന്ന ഭീഷണിയും അർണബ് മുഴക്കി. എന്നാൽ റിപ്പബ്ലിക് TV എന്ന സംഖ്യമാധ്യമത്തിൻ്റെ സകല പ്ലാനുകളും ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങുകയാണ്. റിപ്പബ്ലിക് TV, ബോക്സ് സിനിമ എന്നീ ചാനലുകളാണ് TRP റേറ്റിംഗിൽ കൃത്രിമം നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് മുംബൈ പോലീസ് പറയുന്നത്. TRP റേറ്റിംഗ് അറിയുന്നതിന് ബാരോമീറ്ററുകൾ സ്ഥാപിച്ച വീടുകളിൽ പണം നൽകി ചില ചാനലുകൾ മാത്രം വയ്ക്കാൻ ആവശ്യപ്പെട്ടതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഭക്തഭാരതിൻ്റെയും ഫോക്സ് സിനിമയുടെയും ഉടമസ്ഥരെ മുംബൈ പോലീസ് അറസ്റ്റും ചെയ്തു. അർണബ് ഗോസ്വാമിയെ മുംബൈ പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. റിപ്പബ്ലിക് ചാനലിന് പോലീസ് നോട്ടീസും അയച്ചു. അതിനിടെ മുംബൈ പോലീസിനെതിരെ റിപ്പബ്ലിക് TV രംഗത്ത് വന്നിട്ടുണ്ട്. ടെലിവിഷൻ റേറ്റിംഗ് കണക്കാക്കുന്നതിന് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ ഏർപ്പെടുത്തിയ ബാരോമീറ്റർ റിപ്പബ്ലിക്കിന് അനുകൂലമായി കൃത്രിമം വരുത്തിയെന്നാണ് മുംബൈ പോലീസ് കണ്ടെത്തിയ ഗുരുതരമായ കൃത്രിമം. മുംബൈയിൽ ഈ വിവരശേഖരണത്തിനായി 2000 ബാരോമീറ്ററുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം. ഇങ്ങനെയാണ് വ്യവസ്ഥ. അത് മറികടന്ന് കൃത്രിമം നടത്തിയെന്നാണ് മുംബൈ പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ബാരോമീറ്റർ സ്ഥാപിക്കുന്നതിനായി ബാർ കരാർ നൽകിയ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരെ സ്വാധീനിച്ചാണ് ഈ കൃത്രിമം എന്ന് കണ്ടെത്തിയതായി മുംബൈ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗ് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇനി അറിയേണ്ടത് എവിടെ നിന്നൊക്കെ ആരുടെ കയ്യിൽ നിന്നൊക്കെ അർണബ് ഗോസ്വാമി ഈ കൃത്രിമം കാണിക്കാൻ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും ഗോസ്വാമിക്ക് വരാനിരിക്കുന്നത് വലിയ കുരുക്ക് തന്നെ.